വ്യാപാരം കൊണ്ട് കൂടുതൽ സമ്പാദ്യം. ഈ ലക്ഷ്യവുമായിട്ടാണ് മലയാളികളും മറ്റ് പ്രവാസികളും കടൽ കടക്കുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ താമസ വാടക ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും വിസ താമസരേഖ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കുട്ടികളുടെ പഠനം പോലുള്ള ചെലവുകളും സ്വന്തമായി വഹിക്കേണ്ടി വരുന്ന പലർക്കും നീക്കിയിരിപ്പ് പോയിട്ട് നിത്യ ചെലവിന് പോലും പണം തികയാത്ത അവസ്ഥയായിരിക്കും. ജോലിക്കൊപ്പം അധിക വരുമാനം നേടാൻ കഴിയുന്നതിലൂടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പരിധിവരെ കരകയറാം. എന്നാൽ ഇങ്ങനെയുള്ള ജോലികൾ നിയമപരമായിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ജോലിയെ ബാധിക്കുമെന്ന് മാത്രമല്ല നിയമ നടപടികൾക്കും വിധേയമാകേണ്ടി വരും. യു എയിൽ ജോലിക്കൊപ്പം നിയമപരമായി അധിക വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ട്. വ്യക്തിപരമായ താല്പര്യങ്ങളും ജോലി മികവുമൊക്കെ ഉപയോഗിച്ച് മികച്ച വരുമാനം നേടാം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകൽ ചെലവില്ലാതെ വരുമാനം നേടാനുള്ള നല്ലൊരു മാർഗമാണ്. വീട്ടമ്മമാർക്കും 15 വയസ്സുള്ള കുട്ടികൾക്കും ജോലിയുള്ളവർക്കും ഇല്ലാത്തവർക്കും സ്വകാര്യ ട്യൂഷന് അനുവാദമുണ്ട്. അധ്യാപകർക്കും സ്വകാര്യ ട്യൂഷൻ എടുക്കാമെങ്കിലും സ്വന്തം സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവാദമില്ലെന്ന് മാത്രം. സ്വകാര്യ ട്യൂഷൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഫീസും നൽകാതെ തന്നെ സർക്കാരിൽ നിന്ന് പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് ലഭിക്കും. ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിൽ ഓൺലൈനായി അപേക്ഷ നൽകിയാൽ മതി. പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് ഇല്ലാത്തവർ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഒഴിവ് സമയത്ത് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും അല്ലാതെയും ചെയ്യാൻ കഴിയുന്ന നിരവധി ജോലികളുണ്ട്. കഴിവുള്ള മേഖലയിൽ ഫ്രീലാൻസറായി പ്രവർത്തിക്കുന്നതിന് പെർമിറ്റ് ലഭിക്കും. വർഷത്തിൽ 350 ദിർഹം മുതൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി, ഗ്രാഫിക് ഡിസൈനിങ്, ടൈപ്പിംഗ്, എഡിറ്റിംഗ്, വിവർത്തനം, വീഡിയോ നിർമ്മിച്ചു നൽകൽ, കണ്ടന്റ് റൈറ്റർ, സ്ഥാപനങ്ങളുടെ കണക്കുകൾ ശരിയാക്കൽ, ഓഡിറ്റിംഗ് തുടങ്ങി പലവിധ ജോലികൾ ഫ്രീലാൻസായി ചെയ്യാം. അതാത് എമിറേറ്റിലെ സാമ്പത്തിക വിഭാഗത്തിലോ ഫ്രീ സോണിലോ ഫ്രീലാൻസ് ലൈസൻസിനായി അപേക്ഷിക്കാം. 15 വയസ്സിൽ കൂടുതലുള്ള ആർക്കും യു എയിൽ വർക്ക് പെർമിറ്റ് ലഭിക്കും. വിദ്യാർത്ഥിയാണെങ്കിലും ജോലി ചെയ്യാം. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുഖേന ജുവനൈൽ വർക്ക് പെർമിറ്റ് എടുക്കണമെന്ന് മാത്രം. അധിക വരുമാനത്തിനുള്ള മറ്റൊരു നല്ല ഓപ്ഷനാണ് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ്. ഇത് ലഭിക്കാൻ നിലവിലെ തൊഴിൽ ദാതാവിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്നാൽ പാർട്ട് ടൈം ജോലി സമയം ആഴ്ചയിൽ 20 മണിക്കൂറിൽ അധികമാകരുത്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുഖേന ഇതിനും പെർമിറ്റിന് അപേക്ഷ നൽകാം. വിനോദസഞ്ചാരികളുടെ പറുദീസയായ ദുബായിൽ 10,000 കണക്കിനാണ് വിദേശികൾ നിത്യവും എത്തുന്നത്. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ടൂർ ഗൈഡ് ലൈസൻസ് നേടാവുന്നതാണ്. സഞ്ചാരികൾക്കൊപ്പം പുതിയ അറിവുകൾ പങ്കുവെക്കാനും പുതിയ അറിവുകൾ നേടാനും ഒഴിവ് സമയം ആസ്വദിക്കാനും ഒപ്പം അധിക വരുമാനം ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമി ആൻഡ് ടൂറിസത്തിൽ നിന്ന് ടൂർ ഗൈഡ് ലൈൻസിനും അപേക്ഷിക്കാം. പ്രൊഫഷണൽ ടൂർ ഗൈഡ് എങ്ങനെയാകണമെന്നതിനെ കുറിച്ച് പരിശീലനവും ലഭിക്കും. താമസ കെട്ടിടങ്ങളോ ഷോപ്പ് ഓഫീസ് കെട്ടിടങ്ങളോ വാടകയ്ക്കെടുത്ത് മറ്റുള്ളവർക്ക് മേൽവാടകയ്ക്ക് നൽകിയും വരുമാനമുണ്ടാക്കാം. ഭൂ ഉടമകളും വാടകക്കാരും തമ്മിലുള്ള കരാർ നിർവചിക്കുന്ന ദുബായ് ടെനന്റ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ വാടകയ്ക്ക് എടുത്ത കെട്ടിടങ്ങൾ മാത്രമേ ഇങ്ങനെ നൽകാൻ പാടുള്ളൂ. കീഴ്വാടകയ്ക്ക് നൽകുന്നതും ദുബായ് ടെനന്റ് നിയമപ്രകാരമായിരിക്കണം. എന്നാൽ ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ വസ്തുവിലോ നിർമ്മാണത്തിലോ മാറ്റങ്ങളൊന്നും വരുത്തരുത്. ഇതുപോലെ വാടക വീട് ദീർഘകാലം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഹോളിഡേ ഹോമുകളാക്കി വരുമാനം നേടാം. വീട്ടുടമകൾക്കും വാടകക്കാർക്കും അവരുടെ വീട് ഹോളിഡേ ഹോമായി രജിസ്റ്റർ ചെയ്യാം. ഹ്രസ്വകാല വാടക വീടുകൾക്കായുള്ള വെബ്സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്താൽ മതി. റാസൽഗൈമ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയും വീടുകൾ ഹോളിഡേ ഹോമാക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഉപയോഗമില്ലാതെ കിടക്കുന്ന ഫർണിച്ചറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ ഫ്ലീ മാർക്കറ്റുകൾ വഴി വിറ്റാൽ പണവും സ്ഥലവും ലാഭിക്കാനുമാകും. ദുബായിലെയും അബുദാബിയിലെയും ഫ്ലീ മാർക്കറ്റുകളിൽ വീട്ടുപകരണങ്ങൾ, ചെറിയ ഫർണിച്ചറുകൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി പുസ്തകങ്ങൾ, DVDകൾ, വസ്ത്രങ്ങൾ, പുരാതന വസ്തുക്കൾ എന്നിവയെല്ലാം വിൽക്കാനാകും. മറ്റുള്ളവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങി ഇത്തരം വസ്തുക്കൾ ആവശ്യക്കാർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യാം.